സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ എൽ ലോക്കോ കിർക്കൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു കൊളംബിയൻ ഫുട്ബോൾ ടീമിൽ തൂത്തുവാരാനും വല കാക്കാനും അറിയുന്നവൻ സ്വീപ്പർ കീപ്പർ ഗോളടിക്കുന്ന ഗോളി റന്നെ ഹിഗ്വിറ്റ തേളുപോലെ വളഞ്ഞുകുത്തുന്ന ഒരസാധ്യമായ ചാട്ടം കൊണ്ട് ഗോൾ വിജയം തീർക്കുന്ന ഹിഗ്വിറ്റ സ്കോർപ്പിയൻ കേക്ക് മലയാളത്തിൽ എൻ്റെ മാധവൻ ഹിഗ്വിറ്റ എന്ന പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് വെറും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരുന്ന ഗോൾ അതാണ് ഗോളികളുടെ സാധാരണ അവസ്ഥ അതിൽ നിന്ന് കടന്നാക്രമണത്തിൻ്റെ ഗോൾവേട്ടയായി മാറുന്ന ദർശനം ഇതാണ് ഹിഗ്വിറ്റ കാഴ്ചവെക്കുന്നത് ഇതാണ് ആ കഥയുടെ പ്രമേയവും ഇതേ പേരിൽ കഴിഞ്ഞ വർഷം ഒരു രാഷ്ട്രീയ ത്രില്ലർ ഇറങ്ങിയിട്ടുണ്ട് ഇവ രണ്ടിൻ്റെയും ഈ പേരിലും പ്രമേയത്തിനുമുള്ള സാമ്യത്തെ പ്രതി തർക്കമുണ്ടായത് വിവാദമായിരുന്നല്ലോ ഈ ചലച്ചിത്രത്തിൻ്റെ അവസാന ഭാഗം ഹിഗിറ്റായ ദർശനത്തിന് ഒരു അധികമാനം കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട് കാൾ മാക്സ് ഗ്രീക്ക് പുരാണത്തിൽ നിന്ന് കടമെടുത്ത ഒരു രൂപകത്തിൻ്റെ വെളിച്ചത്തിൽ പണ്ട് മെഡൂസ എന്നൊരു ദുഷ്ടജീവിയെ വകവരുത്താനായി അദീനാദേവി പെർസ്യൂസ് എന്നൊരു വീരന് ഒരു മാന്ത്രിക തൊപ്പി നൽകി അത് ധരിച്ചാൽ പെർസ്യൂസ് അദൃശ്യനാകും അങ്ങനെ മെഡൂസയെ ആക്രമിക്കാൻ അവൻ്റെ കിങ്കരന്മാരിൽ നിന്ന് രക്ഷ നേടാൻ അവന് സാധിക്കും ക്ലോക്ക് ഓഫ് ഇൻവിസിബിലിറ്റി കാൾ മാർക്സ് പറയുകയാണ് പക്ഷേ വന്നുവന്ന് പെർസ്യൂസ് ഇപ്പോൾ ഈ തൊപ്പി വലിച്ച തൻ്റെ കണ്ണിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ട് എല്ലാം മറന്നും മറച്ചു പിടിച്ച് നടക്കുകയാണ് അവന് ദുർഭൂതങ്ങളെ കാണാൻ മടിയാണ് അവയെ കണ്ടില്ലെന്ന് നടിക്കുകയുമാണ് ഹിഗ്യുറ്റയും പെർസ്യൂസും എല്ലാം ഇവിടെ കടന്നു വന്നത് വെറുതെയല്ല ഇന്നലെ നമ്മൾ കണ്ടതിൻ്റെ തുടർച്ചയായി പ്രവാചകധർമ്മം എന്തെന്ന് ഇന്ന് വേദവിചാരത്തിലൂടെ കാണുകയാണ് പ്രശസ്ത വേദപണ്ഡിതനായ ഏബ്രഹാം ഹെഷൽ പഴയ നിയമപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു തോർത്താൽ പ്രൊഫസിസ് ആൻ എഫ്ലിക്ഷൻ ആൻഡ് ഡിസ്റ്റിങ്ഷൻ അറ്റ് ദ സെയിം ടൈം പ്രവാചകധർമ്മം ഒരേ സമയം ഒരു ബഹുമതിയുമാണ് ദുരിതവുമാണ് തങ്ങളുടെ അകക്കണ്ണിൽ അറിഞ്ഞ സത്യങ്ങളെ ദൈവവചനത്തെ അവർ വിളിച്ചു പറയേണ്ടി വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത്ര സ്വീകാര്യമായെന്ന് വരില്ല അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയ അവരും പങ്കുചേരുകയാണ് പ്രവാചകന്മാരെപ്പോഴും സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നവരാണല്ലോ തന്റെ പ്രിയ ജനത്താൽ തിരസ്കരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ തന്നെ രോദനങ്ങളും ഹൃദയതാപങ്ങളും താപങ്ങളും പാതോസ് ഓഫ് ഗാഡ് അതാണ് പ്രവാചകന്മാർ സ്വന്തം ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും കുറിക്കുന്നത് ഇന്ന് ആമോസ് ഏഴിൽ പ്രവാചകനായ ആമോസും പുരോഹിതനായ അമാസിയായും തമ്മിൽ കോർക്കുമ്പോൾ ആമോസിന് തന്റെ ദർശനം വ്യക്തമാണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രവാചകധർമ്മം ദൈവത്തിൻ്റെ തികഞ്ഞ കൃപാദാനം എ ഗിഫ്റ്റ് മാത്രമാണെന്ന് അദ്ദേഹത്തിന് അറിയാം അത് താൻ അവകാശപ്പെടുത്തിയതോ നേടിയെടുത്തതോ അല്ല പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യമാണത് അതുകൊണ്ട് തന്നെ പുരോഹിത പുരോഹിതധർമ്മം എന്നത് അധികാരപൂർണമായ രാജധർമ്മത്തിൻ്റെ പിന്നാമ്പുറമായിട്ടല്ല പ്രവാചകധർമ്മത്തിലൂന്നിയ ദൈവധർമ്മം തന്നെയാണെന്ന് ആമോസ് ഇവിടെ പഠിപ്പിക്കുകയാണ് സിംഹകർജനം പോലെയുള്ള ദൈവസ്വരം കേട്ടതിൽ പിന്നെ തന്നെ തന്നെ അടക്കി നിർത്താനാകാതെ പ്രഘോഷിച്ചൊരു പ്രവാചകനാണ് ആമോസ് ദൈവത്തിൻ്റെ ഈ മഹത്തായ സ്വരം കേൾക്കാൻ നമ്മളെയും അവൻ തീവ്രമായി ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കണ്ടു നിൽക്കുന്ന ഹിഗ്വിറ്റയല്ല അക കണ്ണിൽ കണ്ട സത്യത്തിൻ്റെ പിന്നാലെ തിന്മയ്ക്കെതിരെ പോർമുഖം തുറക്കുന്ന ഹിഗ്വിറ്റയുടെ ഭാവമാണിത് ദൈവം തിന്മയ്ക്ക് മേൽ വിജയം വരിക്കാൻ നമ്മെ വാരിപ്പുതപ്പിച്ച മഹത്വത്തിൻ്റെ വസ്ത്രങ്ങൾ അത് വാരിയുടുത്തുകൊണ്ട് നമ്മൾ തിന്മയെ കാണാതെ തന്നെ അഭിനവ പെർസ്യൂസുകളുമായി മാറുന്നുണ്ട് അനിയതിക്കും തിന്മയ്ക്കു നേരെ കണ്ണടച്ചുകൊണ്ട് ദൈവത്തിലേക്ക് കണ്ണു തുറക്കാൻ ഇന്ന് ശ്രീഹാന് നമ്മെ പഠിപ്പിച്ചു തരും നമ്മുടെ ജ്ഞാനസ്നാനത്താൽ നമുക്കുളവാകുന്ന ക്രിസ്തു സാരൂപ്യം പഠിപ്പിക്കുന്ന വേളയിൽ എഫീസിയർ ഒന്ന് മൂന്ന് മുതൽ പതിനെട്ട് വരെ അതിൽ ഇന്ന് മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഒറ്റ ശ്വാസത്തിലാണ് ശ്രീഹ പറയുന്നതെന്ന് തോന്നും ഗ്രീക്കിൽ അത് ഒരൊറ്റ നെടുങ്കൻ വാക്യമാണ് നമ്മിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കുറിച്ചിവിടെ പറയപ്പെടുന്നുണ്ടല്ലോ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വാദപ്രവാഹം പോലെ അന്യൂമാറ്റിക് സേർച്ച് ശ്രീഹായുടെ അതിരങ്ങളിൽ നിന്നുള്ളവാകുന്ന ആ വചനധാര പരിശുദ്ധാത്മാവിൻ്റെ ഈ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുക അനുസരിക്കുക അനുവദിക്കുക അതായത് പരിശുദ്ധാത്മാവാകുന്ന വായു സഞ്ചാരമുള്ള ഇടങ്ങളാകണം നമ്മുടെ ആരാധനാ വേദികൾ ലിറ്റേജി അതാണ് ഈ നാമൂസിനെ പോലെ ശ്രീഹായും സൂക്ഷ്മമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാരണം എഫ് എസിയർക്ക് എഴുതിയ ഈ ലേഖനത്തിലെ ഈ ദൈവസ്തുതി ബറാക്ക യഥാർത്ഥത്തിൽ ഒരു ആരാധനാക്രമ ഗീതം കൂടിയാണ് ലിറ്റേജിക്കൽ പീസ് ലിറ്റേജി എന്നാൽ ദൈവാരാധന മാത്രമല്ല അത് അപരനോടുള്ള ശുശ്രൂഷ കൂടിയാണ് എന്ന് ആ വാക്കിൻ്റെ അർത്ഥം ലൈത്തൂർഗ്യ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് നാഥൻ തൻ്റെ അപ്പോസ്റ്റന്മാരെ ഈ രണ്ടു പേരായി അയക്കുമ്പോൾ ഈ കൂട്ടായ്മയുടെ ഭാവം തന്നെയാണ് പ്രകടമാകുന്നത് കൂട്ടായ്മയില്ലാതെ നമുക്ക് ദൈവാനുഭവമില്ല സുവിശേഷ പ്രഘോഷണവുമില്ല ഒറ്റയ്ക്കാകുമ്പോഴല്ല ഒറ്റയ്ക്കല്ലാതെയാകുമ്പോഴാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണം സാർത്ഥകമാകുന്നത് മർക്കൂസ് ആറ് ഏഴ് മുതൽ പതിമൂന്ന് വരെ അവിടെ ദൈവം ഒരുക്കുന്ന സൗജന്യ ദാനങ്ങളുടെ ഒരു നേർക്കാഴ്ച തന്നെ നാം കാണുന്നുണ്ട് നമ്മുടെ നീക്കിയിരിപ്പുകളിലോ സുരക്ഷിതത്വങ്ങളിലോ അല്ല സുവിശേഷത്തിൻ്റെ വിജയം സ്വദേശത്ത് പോലും അവഗണിക്കപ്പെടുന്ന ക്രിസ്തു എന്ന പ്രവാചകൻ്റെ കാലടികളാണിത് കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ലോകം അവനെ പ്രതി നമ്മെ അത്രമേൽ വെറുക്കും എന്നാൽ നാം അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല പ്രവാചകത്വം എപ്പോഴും അങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ നാവുകളാണ് ഇന്ന് ശ്രീഹ പറയുന്നത് പോലെ നമ്മെ ക്രിസ്തുവിനെ പോലെ തൻ്റെ മക്കളായി തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അനാധ്യായ പദ്ധതിയുടെ ബഹിർസ്ഫുരണങ്ങൾ തന്നെയാണിത് ദൈവത്തിൻ്റെ തിരിച്ചിത്തം എവുദോക്കിയ ദൈവത്തിൻ്റെ ഗുഡ് വില് പ്രപഞ്ചാരംഭം മുതലേ അത് ശോഭിതമാണ് ഇതേ പ്രപഞ്ചാരംഭം മുതലെയാണ് കാറ്റബോളി നമ്മൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നതെന്നും നാദൻ സുവിശേഷങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ നാം ദൈവത്തെയും മനുഷ്യരെയും മാലാഖമാരെയും ഒറ്റ ഫ്രെയിമിൽ കാണുകയായിരുന്നല്ലോ ഏഷ്യായ് ദർശനത്തിൽ നാദൻ്റെ മനുഷ്യാവതാര വേളയിൽ ഇതേ മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രീതി എവിഡോക്കിയ ലഭിച്ചവർക്ക് സമാധാനമെന്ന് തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലക്കായ അയക്കുമ്പോൾ ഇതേ സമാധാനം പ്രഘോഷിക്കാനാണല്ലോ നാഥൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞത് ഇന്നും ആ അനുതാപത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം അന്യമല്ല നേരത്തെ സൂചിപ്പിച്ച വാക്കാണിത് എദോക്യ ദൈവത്തിന്റെ തിരിച്ചിത്രത്തെ സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് അത് വെളിവാക്കപ്പെടുന്നത് മനുഷ്യാവതാരത്തിൽ അതുകൊണ്ടാണല്ലോ ഒരു ക്രിസ്മസ് സങ്കീർത്തനം എന്ന് വിളിക്കാവുന്ന സങ്കീർത്തനം എൺപത്തിയഞ്ച് ദൈവത്തിൻ്റെ സത്യവും നീതിയും കരുണയും സമാധാനവുമെല്ലാം മാംസമണിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ തൊടുന്നത് വരച്ചിടുന്നത് ക്രിസ്തു തന്നെയാണ് ആ സങ്കീർത്തനത്തിൽ വിളങ്ങുന്നത് സ്വർഗം ഭൂമിയെ തൊട്ടു ഞാൻ മനുഷ്യനല്ല നിങ്ങളെപ്പോലെ പെരുമാറാൻ ഞാൻ ദൈവമാണ് കഴിഞ്ഞ ദിവസം ഹോസിയ പ്രവാചകനിലൂടെ നാദൻ നമ്മുടെ വഴികളെ അങ്ങനെ തിരുത്തുകയായിരുന്നു നമ്മുടെ വഴികളും അവൻ്റെ വഴികളും വ്യത്യസ്തമാണെന്ന് പഠിപ്പിക്കാൻ ഭൂമിയിൽ നിന്ന് ആകാശം എത്രമേൽ അകന്നിരിക്കുന്നു അത്രമേൽ എന്നുകൂടി നാഥൻ പറഞ്ഞിട്ടുണ്ട് ഏഷ്യ അമ്പത്തഞ്ച് എട്ട് മുതൽ ഒമ്പത് വരെ എന്നിട്ടും ഇതാ ആ സ്വർഗം ഭൂമിയെ തൊട്ടു ദൈവം മനുഷ്യനാവുകയും ചെയ്തു ദൈവത്തിൻ്റെ പദ്ധതിയുടെ മഹാരഹസ്യമാണിത് മുസ്തീരിയോൺ കണ്ണ് കെട്ടപ്പെടുക എന്നാണ് യഥാർത്ഥത്തിൽ ആ പദത്തിൻ്റെ മൂലാർത്ഥം അതിനാൽ കാണാതെ തന്നെ വിശ്വസിക്കാൻ അത് നമ്മെ ക്ഷണിക്കുകയാണ് അതേസമയം അകക്കണ്ണാൽ കണ്ടുകൊണ്ടും കണ്ടിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കാതിരിക്കാനും പൗലോ സ്ലിഹ തന്നെ തന്നെ വിളിച്ചത് അതുകൊണ്ടാണല്ലോ ഈ സേവകൻ സേവകനെന്ന് സ്റ്റ്യൂവേർട്ട് ഓഫ് ദി മിസ്ട്രി ഓഫ് ഗാഡ് ഒന്ന് കുറിയന്ത്യർ നാല് ഒന്ന്